കൃഷ്ണ ഗുരുവായൂരപ്പ ജയപ്രഭ ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പെരിമോടി ശങ്കരനാരായണൻ വിഷുഫലം പറയാനാണ് പോകുന്നത് ഒരു വർഷത്തെ ഫലം അത് ഓരോരോ നക്ഷത്രങ്ങൾക്ക് എങ്ങനെ ആ ഫലമുണ്ട് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അതായത് അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നുള്ള നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അല്ലാണ്ട് കൂറുഫലമല്ല വളരെ ആൾക്കാർ ജിജ്ഞാസപൂർവ്വം കാത്തിരിക്കുന്ന ഫലങ്ങളാണ് വിഷുഫലം അറിയാന്നുള്ളത് മറ്റ് കൊല്ലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം നല്ല ഫലങ്ങൾ തരുന്ന ഒരു വർഷമാണ് ഈ വർഷം അതായത് 1198 വിഷുഫലം അതായത് ഈ ഒരു കൊല്ലത്തിനാണ് നിൽക്കുക ഈ വർഷം മുതൽക്ക് 1198 തുടങ്ങിയ മലയാറു വർഷം മേടമാസം വിഷു ദിവസങ്ങൾക്ക് ഒരു കൊല്ലത്തെ ഫലമാണ് ഉണ്ടാവുക അതായത് 1199 വരെയുള്ള ആ ഫലങ്ങൾ മീനമാസം കൂടിയുള്ള ഫലങ്ങളാണ് ഈ പറയാൻ പോകുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഡേറ്റുകളല്ല ഒരു വർഷം ഇതിൻ്റെ ഫലങ്ങൾ നിൽക്കും വിഷുഫലം എന്നുള്ളതാണ് ഇംഗ്ലീഷ് കൂടി പറയുകയാണെങ്കിൽ അത് 2023-24 വിഷുഫലം അത് ഏപ്രിൽ മാസത്തിലായിരിക്കും വിഷു അപ്പോൾ അതിൻ്റെ അവിടുന്ന് മുഴക്കുള്ള ഫലങ്ങളാണ് തുടങ്ങുക ഒരു വർഷക്കാലം 2001 തന്നെ 2023-24 വർഷത്തെ വിഷുഫലമാണ് നമുക്ക് പറയാൻ പോകുന്നത് ഉത്രാട നക്ഷത്രം ഉത്രാട നക്ഷത്രക്കാർക്ക് കുഴപ്പമുള്ള ഒരു കാലഘട്ടമല്ല പക്ഷേ ഉത്രാട നക്ഷത്രക്കാർ രണ്ട് കൂറിലായിട്ടാണ് നിൽക്കുന്നത് ധനക്കൂറിലും മകരക്കൂറിലും മൂലം പൂരാടം ഉത്രാട നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ധനക്കൂറിലും ഉത്രാട നക്ഷത്രത്തിൻ്റെ ബാക്കിയിൽ മുക്കാൽ ഭാഗം തിരുവോണം വിട്ടയൊക്കെ മകരക്കൂറിലാണ് അപ്പോൾ രണ്ട് കൂറിൽ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം അപ്പോൾ ഉത്രാട നക്ഷത്രം നല്ല നക്ഷത്രമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു എന്തായ ഫലം ചിന്തിക്കുമ്പോൾ ആദ്യത്തിങ്കൽ ആദ്യ ഭാഗത്ത് ആദിശൂന്യ എന്ന് പറഞ്ഞ ദിക്കിലെ ഗ്രഹങ്ങളുണ്ട് അല്ല എണ്ണങ്ങളുണ്ട് പൂജ്യമല്ല രണ്ടാമത്തേലാണെങ്കിലാണ് ഒരു ശൂന്യം വരുന്നുണ്ട് ഒരു പൂജ്യം വരുന്നുണ്ട് മൂന്നാമത്തെ ചിന്തിക്കുമ്പോൾ അതിൽ ഒന്നാമെന്നാവുന്നതുകൊണ്ട് അവിടെ അക്കം തന്നെയാണ് അപ്പോൾ 5, 0, 1 കന്തായ ഫലം 5 എന്നുള്ളത് നന്നായി നരക്കത്തെ 0 മോശമായത് അപ്പോൾ മധ്യത്തിൽ ഈ ശൂന്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്താണെങ്കിൽ മഹൽ ഭയ എന്നാണ് വിഷുഫല പ്രവചനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കന്തായ ഫലം അപ്പോൾ ആദ്യം ശൂന്യമാവാം ചിലവർക്ക് അല്ലെങ്കിൽ മധ്യത്തിൽ ശൂന്യമാവാം അല്ലെങ്കിൽ അവസാനം ശൂന്യമാവാം ഇതിലെ ഒരു പ്രമാണം എന്താണെങ്കിൽ ആദ്യ ശൂലേ മഹവ്യാധി ആദ്യത്തിൽ 0 വ്യാധി ഉണ്ടാകുന്നതാണ് മധ്യശൂലെ മഹൽ ഭയം രണ്ടാമതാണ് മധ്യത്തിലെ വരണത്തെ ഭയം അവസാനത്തെ അന്ത്യശൂന്യാണെങ്കിൽ മനോദുഃഖം ഇതാണ് അതിൻ്റെ ഒരു ഫലം പിന്നെ പറയുന്നത് മൂന്നിലും ഇതില്ലെങ്കിൽ ത്രിശൂന്യേ മരണം ഭവൽ എന്ന് പറയും മൂന്നെണ്ണത്തിലും 0 ആണെങ്കിൽ മരണമാണെന്നാണ് ത്രിസ്ഥാനരഹിത മൂന്നിലും നമുക്ക് ശൂന്യമില്ലെങ്കിൽ സർവത്ര വിജയി ഭവൽ എന്നാണ് അതിൻ്റെ ഒരു പ്രമാണം മദ്യശൂന്യേ മഹൽ ഭയം എന്നാണ് പ്രമാണം അപ്പോൾ പൊതുവെ പല കാര്യങ്ങളിലും ഭയം ഉണ്ടാകും അകാരണമായ ഭയം അതിന് സാധ്യത ഏറെ ഉണ്ട് എന്നുള്ളതാണ് മറ്റ് ദോഷമില്ല പിന്നെ പ്രത്യേകിച്ചും ഈ ഉത്രാട നക്ഷത്രക്കാർക്ക് അവരവർ വിചാരിക്കുന്ന കാര്യം ഈശ്വരാനുഗ്രഹമുണ്ട് ഈ വിഷുകാലന്മാർക്ക് അടുത്ത വിഷു വരെ എല്ലാം നന്നായി നടക്കുമെന്നാണ് വിചാരിക്കേണ്ടത് എങ്കിലും പ്രണയ പരാജയം തെറ്റിദ്ധാരണ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടൽ വിദേശ യാത്ര റദ്ദാക്കേണ്ടി വരിക നിശ്ചയിച്ച വിവാഹം മാറ്റിവെക്കേണ്ടി വരിക ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറുക കലാരംഗത്തും അല്ലെങ്കിൽ ഊഹക്കത്തോളവും ഉള്ളവർക്കൊക്കെ ആ പ്രവർത്തിക്കുന്നവർക്ക് വമ്പിച്ച നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുക കൃഷിനാശം നാൽക്കാലി നാശം വിഷഭോജനം നേത്രോധ രോഗം ഇതൊക്കെ ഇടയ്ക്കുണ്ടാവാം എങ്കിലും ആകെക്കൂടി വർഷഫലം നോക്കുന്ന സമയത്ത് വിഷുവിൻ്റെ ആ ഫലം നോക്കുമ്പോൾ വളരെ നല്ലതായിട്ടാണ് കാണുന്നത് ഗൃഹപ്രവേശ ചടങ്ങുകൾ സംബന്ധിക്കാൻ കഴിയും പ്രഗത്ഭരുടെ ഏറ്റവും ആധുനിക രീതിയിൽ അല്ലെങ്കിൽ തച്ചുയാത്ര വിദഗ്ധം വൈദ വിദഗ്ധം ധാരാളം കാണിച്ച് ഇന്നത്തെ നേരത്തെ തന്നെ പുറമേന്ന് കണ്ടാൽ അതിഗംഭീരമായി തോന്നിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ അതിനെ ചെയ്തു തീർത്ത് നിർമ്മിക്കുന്ന ഒരു നവീന ഗ്രഹം കണ്ട് പലർക്കും അത്യത്ഭുതം തോന്നാം വിധത്തിൽ അവർക്കത് ലഭിച്ച് അവർ അത് പ്രവർത്തിച്ച്
അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ദൃഷ്ടിദോഷം വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ ദൃഷ്ടിദോഷം കുറയുന്നൊരു പ്രമാണമുണ്ട്. പൊതുവെ രാശി സമയത്തോ പ്രശ്നകാലത്തോ എന്നൊക്കെ കൃഷ്ണവർണം മോശമാണ് എന്നാണ് പറയുന്നത്. എന്നാലും ഈ ഭാഗത്തൊക്കെ കറുത്ത വസ്ത്രം ധരിക്കുന്നത് ഒരു പരിഹാര ക്രിയയും കൂടിയാണ്. ഗ്രഹപ്രവേശ ചടങ്ങുകൾ സംബന്ധിക്കാന്ന് പറയുമ്പോൾ ഇതൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചു. പിന്നെ വളരെ കാലമായിട്ട് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന മഹൽ വ്യക്തികളെ കണ്ടുമുട്ടാൻ കഴിയും. മഹൽ വ്യക്തികൾ വേണമെന്നല്ല, അവനവൻ്റെ വളരെയധികം പരിചയക്കാരനെ, കുട്ടിക്കാലത്ത് വിദ്യാലയങ്ങളെ പറ്റി പരിചയപ്പെട്ട ഒപ്പം പഠിച്ചിരുന്ന വ്യക്തികളൊക്കെ വളരെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടാൻ കഴിയുക, അത് ഒരു യാദൃശ്യമായിട്ട് സംഭവിക്കുന്ന ഒരു നല്ല കാര്യമാണ്. രണ്ട് കുട്ടികളുടെയും വിശേഷങ്ങൾ പരസ്പരം കൈമാറുക, അവരുടെ കാര്യങ്ങൾ, അവർക്കിപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിരിക്കുന്ന ഒരു സമയവും, കാലുകൊണ്ട് നടന്ന ആൾക്കാർക്ക് ഇപ്പോൾ കാറിലോ പ്ലെയിനിലൊക്കെ സഞ്ചരിക്കുന്ന വ്യക്തികളായിട്ട് മാറിയിരിക്കുക, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്കായിട്ട് വിഷമങ്ങൾ കുറയാൻ ഇടവരുത്തുന്ന ഒരു കാലഘട്ടമാണ് 1298 വിഷുമുതൽക്ക് 1299 വിഷു വരെയുള്ള കാലഘട്ടം. ഉത്രാട നക്ഷത്രക്കാർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധനം വന്ന് ചേരാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ സ്രോതസ്സുകളിൽ നിന്നൊക്കെ ധനം വന്നിട്ട് അവർക്ക് കടം തീർക്കാൻ കഴിയും. പക്ഷേ അവർക്ക് ചില നിസ്സാര രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന നീർവീഴ്ച, അനാവശ്യ യാത്ര കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ, പിന്നെ ഈ വിലപിടിപ്പുള്ള സാമഗ്രികൾ യാത്രാമധ്യേ നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെയുണ്ട്, അത് ശ്രദ്ധിക്കണം. വിഷമുക്തി, നിദ്രാഭംഗം, വസ്തുക്കളുടെ ക്രയവിക്രയങ്ങളിൽ നിന്ന് പുതിയ ഉണർവൊക്കെ കിട്ടിയവർക്ക് തന്മൂലം ലാഭം വർദ്ധിക്കും ധാരാളം. സൗന്ദര്യവർദ്ധക സാമഗ്രികളൊക്കെ ആയിട്ട് ധനം നന്നായിട്ട് ചെലവഴിക്കും. പരീക്ഷാദികൾ സന്താനങ്ങളൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ച് സമുന്നത സ്ഥാനം അലങ്കരിക്കാനുള്ള സാധ്യത ഏറെയാണ്. രാഷ്ട്രീയപരമായിട്ടും അങ്ങനെ തന്നെയാണ്, അവർക്ക് ഉയർച്ച ഉണ്ടാവാനുള്ള കാലഘട്ടമാണ് 1298 മേടമാസം 1 മുതൽ 1 കൊല്ലകാലം. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് പലർക്കും നല്ലതാണ്. അപ്പോൾ ഇന്നന്നെ പാർട്ടി എന്നുള്ളതിൻ്റെ അർത്ഥമല്ല, രാഷ്ട്രീയപരമായിട്ട് അധ്വാനിക്കുന്നവർക്ക് അതിൻ്റെ തൽഫലങ്ങൾ ലഭിക്കുന്നൊരു കാലഘട്ടമാണ് ഈ ഉത്രാട നക്ഷത്രക്കാർക്കായിട്ട്. എല്ലാവർക്കും അല്ല, ഉത്രാട നക്ഷത്രത്തിൽപ്പെട്ടവരൊക്കെയാണ് ഈ ഫലങ്ങൾ പറയാൻ പോകുന്നത്. അതുമാതിരി തന്നെ അസൂയക്കാരിൽ നിന്നൊക്കെ നമുക്ക് ശല്യങ്ങൾ ഉണ്ടാവുമെന്നൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. നമുക്ക് ആത്മശാന്തി നമുക്ക് ലഭിക്കും. ദുരിത നിർമാർജനത്തിന് സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനം മൂലം കുറച്ച് അലച്ചിലൊക്കെ ഉണ്ടാവുമെങ്കിൽ നേട്ടങ്ങൾ വരുത്താൻ കഴിവുള്ള ഒരു കാലഘട്ടമാണ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ള കാര്യം സത്യത്തിലാണ്. കയ്യിൽ വേണ്ടത്ര ധനം ഉണ്ടായിട്ടും പട്ടിണി കിടക്കേണ്ട അവസ്ഥ സംജാതമാകാൻ ഈ വിഷുഫലം ഇവർക്ക് ആ ഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. കയ്യിൽ ധനമുണ്ടായിട്ടും ഇടയ്ക്ക് പട്ടിണി കിടക്കേണ്ട ഒരവസ്ഥ സംജാതമാകും. വളരെ കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരെ കാണാൻ കഴിയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു. എങ്കിലും കുടുംബത്തിൽ സന്തതി ഉത്പാദനം, നവീന ഗൃഹാരംഭ പ്രവർത്തനം കൊണ്ട് നേട്ടങ്ങൾ വാങ്ങുക, നേട്ടങ്ങൾ ലഭിക്കുക, പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാവൽ, അന്യരുടെ വാക്കുകെട്ട് അബദ്ധത്തിൽ ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നതാണ്. മൃഗങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇഴജന്തുക്കളായിട്ടൊന്നും വലിയ രോഗിമരുത്, അവർക്ക് അകറ്റി നിർത്തേണ്ട ഒരു കാലഘട്ടമാണ്. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത ഉള്ള ആൾക്കാർക്ക് അത് വേണ്ടെന്ന് വയ്ക്കാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷു മുതൽ അടുത്ത കൊല്ലത്ത് വിഷു വരെ. ലഹരി പദാർത്ഥമൊക്കെ പണ്ടൊക്കെ ശീലിച്ചിട്ടുണ്ടാവാം, പക്ഷെ അവരൊക്കെ അത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, ഇനി നിർത്താൻ പോവുകയാണ്. അങ്ങനെ ഈ വിഷുവിൻ്റെ ഫലത്തിൽ അങ്ങനെ ഒരു സൽഫലമുണ്ട്. മദ്യമൊക്കെ കഴിച്ചിരുന്ന അതിനൊരു ദുശീലം വരുത്തിയിരുന്ന വ്യക്തികൾ തന്നെ അതൊന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം അവർക്ക് വരാം. അത് സ്ത്രീകൾക്കും കുടുംബക്കാർക്കൊക്കെ നല്ലൊരു കാര്യമായിട്ട് തോന്നാം. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല നല്ല കാര്യങ്ങളും ഈ കാലത്ത് ഉണ്ടാവാൻ കഴിയുന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നത്തെ കാര്യം എന്താണെങ്കിൽ, നമ്മൾ പ്രതാപം, അഭിമാനം ഇതിനൊന്നും വിഘ്നം വരാൻ പോകുന്നില്ല. സജ്ജന ബഹുമാന്യത, മൃഗങ്ങളിൽ നിന്നും ചില നാശനഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയേറെയാണ്. തസ്കര ഭയം ഉണ്ടാവും, കള്ളന്മാരെന്നുള്ള ഉപദ്രവം ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ വയ്യ. എങ്കിലും തീർത്ഥയാത്രകൾ നടത്താൻ കഴിയും, പുണ്യ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ കഴിയും. അത് അടുത്തുള്ള സ്ഥലങ്ങളൊന്നുമല്ല, കുറേ മലയുടെ മുകളിലുള്ള സ്ഥലങ്ങളോ പ്രാപിക്കുവാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിലുള്ള ക്ഷേത്രങ്ങൾക്കുണ്ട്. അവിടെ നമുക്കൊക്കെ പൂജ നടത്താനോ അതേസമയത്ത് തന്നെ ഈശ്വര വിചാരം നടത്താനോ അമ്പലങ്ങളിൽ തൊഴാനോ കഴിയുന്നതാണ് എന്നാണ് പ്രത്യേകത.
വിഷഭുക്തിക്ക് ഒരു ലക്ഷണം, ചെറിയ തോതിലുള്ള ഒരു ലക്ഷണം ഈ ഉത്രാടം നക്ഷത്രക്കാർക്കുണ്ട്. വിഷഭുക്തിക്ക് വിഷം അകത്തേക്ക് വിഷം ഇല്ലെങ്കിൽ ദേഹത്തിൽ പറ്റാത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മദ്യപാന ശീലമൊന്നും വെറുക്കില്ല. പക്ഷെ വിഷഭുക്തി എന്ന് പറഞ്ഞാൽ ചില കീടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ തേളിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ടാരട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കടിനലിൽ നിന്നോ പഴുതാരിയിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും നിസ്സാരതത്തിൽ വിഷഭയമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ വയ്യ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരു സർപ്പവിഷത്തെ പറ്റിയിട്ടൊന്നും ഇവിടെ പറയേണ്ടോ ചിന്തിക്കേണ്ടോ കാര്യമില്ല. ഇങ്ങനെ നിസ്സാരമായിട്ട് ഒന്നല്ല ഒരു അഞ്ചാറെണ്ണൊക്കെ ഒരു കൊല്ലത്തിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താ തോന്നും? അങ്ങനെ ചില നിസ്സാര സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഉണ്ടായിക്കൊള്ളണം എന്നല്ല സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കാരണം രാഹുവിൻ്റെ സ്ഥിതി അതാണ്, രാഹു മേടത്തിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഈ ദോഷാംശം ഇതാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മൾ ഇരിക്കുന്ന സ്ഥലമോ കിടക്കുന്ന സ്ഥലമോ ഒക്കെ വൃത്തിയാക്കാൻ നോക്കണം കിടക്കാൻ സ്ഥലത്ത് തന്നെ. പിന്നെ ആ കിടക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് കൊട്ടിയിട്ട് വേണം കിടക്കാൻ. അങ്ങനെ പല കഥകളുമുണ്ട്. അങ്ങനെ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ദോഷം സംഭവിക്കാണ്ട് ഇരിക്കാൻ കഴിയും. പൂരം ആഘോഷ പരിപാടികൾ അതിൽ പങ്കെടുക്കുക. അതിപ്പോൾ കേരളത്തിലത്തെ ആയിക്കൊള്ളണമെന്നില്ല, മറ്റ് നാട്ടിൽ പോയിട്ടായാലും ഈ ആഘോഷ പരിപാടികളൊക്കെ പങ്കെടുക്കാൻ കഴിയും. സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടുന്നവർക്ക് ആണ് ഈ ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ ഫലത്തിൽ പ്രത്യേകമായിട്ട് അങ്ങനെയുണ്ട്. അവർക്കൊക്കെ ചാൻസ്, പ്രതീക്ഷ ചാൻസ് അല്ലെങ്കിലും ചാൻസ് കിട്ടും. അങ്ങനെ സിനിമയിലൊക്കെ മുഖം കാണിക്കാൻ കഴിയുന്ന ഒരവസ്ഥ സംജാതമാകാറുണ്ട്. സിനിമയിൽ മാത്രമല്ല സീരിയലും അതിനോടൊക്കെ അനുബന്ധിച്ചുള്ളതാണ്. ഉന്നത വ്യക്തികളായിട്ട് പരിചയപ്പെടാൻ ഇവർക്ക് സാധ്യതയേറെയാണ്. ആ പരിചയം കൂടി 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 ഭാവിയിൽ അത് വളരെ ഒരു നല്ല കാര്യമായിട്ട് നല്ല ബന്ധമായിട്ട് മാറുവാൻ ഇടവരുകയും തന്മൂലം പലവിധ ഗുണാനുഭവങ്ങൾ ഉണ്ടാവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ഫലമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് എന്ന് ഞാൻ വീണ്ടും പറയുന്നു. അതുകൊണ്ട് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഒരുവിധം തരക്കേടില്ലാത്ത നല്ലൊരു കാലഘട്ടമാണ്. മറ്റ് കൊല്ലങ്ങളെയൊക്കെ നോക്കുമ്പോൾ ഈ വർഷം ശോഭനമാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പരിഹാരക്രിയക്കായിട്ട് നമ്മൾ വിഘ്നങ്ങളെല്ലാം മാറാൻ വിഘ്നേശ്വരനെ ഒരു തേങ്ങ മുട്ടിയിട്ട് പ്രവർത്തനം തുടങ്ങുക, അത് ഗണപതി ഹോമം നടത്തുക, ഭദ്രകാളിക്കൊക്കെ ഈ ചതുശ്ശതം പറഞ്ഞ വഴിപാട് കഴിക്കാൻ നോക്കുക. അത് പല വിധത്തിൽ അവർ ചെയ്യാറുണ്ട്. ഒരു മുഴുവനായിട്ടൊരു ചതുശ്ശതം പകുതിയായിട്ട് കാൽഭാഗമായിട്ടൊക്കെ അതിന് പതിവുണ്ട്. അത് പറ്റുന്ന പോലെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ദീപങ്ങൾ നമ്മൾ ക്ഷേത്രത്തിൽ കൊളുത്തി വയ്ക്കുക, വിളക്ക് കൊണ്ടായിട്ട് കത്തിച്ച് വയ്ക്കുക, അത് നല്ല പരിഹാരമാണ്. ഐശ്വര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവത്തിൻ്റെ മുമ്പിൽ പോയിട്ട് വിളക്ക് കൊളുത്തിയിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ടായ വിശേഷമായി. വിളക്ക് വാങ്ങിയ പുതിയ വിളക്കിലൊക്കെ തിരിയൊക്കെ കിട്ടിയിട്ട് അതിൽ വയ്ക്കുക, വിളക്ക് കത്തിച്ച് തൊഴുക, എന്നിട്ട് ഭഗവാനായിട്ട് സമർപ്പിക്കുക. അത് വളരെ നല്ലൊരു പരിഹാരമാണ്. ദോഷങ്ങളെല്ലാം അകന്നു പോകുന്ന കാര്യങ്ങളാണ്. അന്യർക്ക് ദാനം ചെയ്യുക, അന്നദാനം. അന്യർക്ക് വേറെ പല കാര്യങ്ങളും ഈ അക്ഷയ തൃതീയ ദിവസങ്ങളൊക്കെ ദാനം ചെയ്യുന്ന പരിപാടികൾ പലരും പറയാറുണ്ട്. അത് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റുള്ളവരെ സഹായിച്ചതായിരുന്നു അന്നത്തെ കാലം. ഇന്നൊക്കെ ഈ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ സ്വർണം വാങ്ങി വയ്ക്കൽ എന്നുള്ളൊരു സമ്പ്രദായമായിട്ട് മാറിയിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്ത് തന്നെയായാലും വളരെ മോശമല്ലാത്തൊരു കാലം, നല്ല ഒരു ജീവിതം, ദാമ്പത്യ സൗഖ്യം അനുഭവിക്കാൻ പറ്റും, സന്താന സൗഖ്യം അനുഭവിക്കാൻ പറ്റും, നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ വന്നു ചേരും. മിടുമിടുക്കനായിട്ട് ആൾക്കാരെ കണ്ട് അവരിൽ നിന്നുള്ള യഥാശക്തി നമ്മൾക്ക് ബഹുമാനം ലഭിക്കലും അത് ലഭിച്ചിട്ട് സന്തോഷിക്കാനും അവകാശമുണ്ട്. യാത്രാവേളകളിൽ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. യാത്രാവേളകളിൽ ചില വിലപ്പെട്ട സാമഗ്രികൾ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൽ നിന്നൊന്നും അതൊന്നും സംഭവിക്കാതിരിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടമാണ് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ഉത്രാട നക്ഷത്രക്കാരുടെ ഫലം. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തിൻ്റെ വിഷു ഫലം. നമസ്കാരം.